നമസ്കാരം. ഡിവൈഫൈയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവുണ്ട്. പേര് കേട്ടാൽ നിങ്ങൾ അറിയുമായിരിക്കും, എ റഹീം എന്നാണ്. അദ്ദേഹം ഇസ്ലാമിക് സ്റ്റഡീസിൽ PhD ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വലിയ താമസമില്ലാതെ തന്നെ അദ്ദേഹം ഡോക്ടറായി മാറപ്പെടും. അതായത് ചിന്താജറോമൊക്കെ ഇപ്പോൾ ഓൾറെഡി ഡോക്ടറാണല്ലോ, ഡോക്ടർ ചിന്താജറോം എന്നൊക്കെയാണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിൽ അല്ലെങ്കിൽ IDയുടെ. അതേപോലെ കുറച്ച് കാലത്തിനകം ഡോക്ടർ എ റഹീം എന്നൊക്കെ പേര് വരേണ്ട പുള്ളിയാണ്, വലിയ പുള്ളിയാണ്. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 20 മണിക്കൂറും ആകാശത്താണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം മുഴുവൻ. നിലത്ത് നിൽക്കാൻ ആളുകൾ സമ്മതിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ഫുൾ ടൈം എയറിലാണ് എന്ന് തന്നെ പറയാം. ഒന്നുകിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, ആളുകൾ വന്ന് പൊങ്കാലയിട്ട് എയറിലോട്ട് വിടും, അല്ലെങ്കിൽ അദ്ദേഹം മൈക്കിന് മുന്നിൽ എന്തെങ്കിലും പറയും, അതിന് പൊങ്കാല കെട്ടി ആ വഴിയും എയറിൽ പോകും. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിനെയും STPയെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു പോപ്പുലർ ഫ്രണ്ട് വന്നിരിക്കുന്നു, ഒരു STP വന്നിരിക്കുന്നു, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അതാ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ലോകത്ത് സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ എന്തോ വലിയ മഹത്വം എന്ന രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സഖാവ് സീതാറാം യെച്ചൂരിയുടെ അമ്മ മരണപ്പെട്ടു. ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകി. നേരത്തെയും നിരവധി പുരോഗമനവാദികൾ ഇതുപോലെ ധീരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസവും ശാസ്ത്രവിരുദ്ധതയും വ്യാപകമാകുന്ന സമൂഹത്തിൽ ഉറ്റവരുടെയോ സ്വന്തം മൃതശരീരം തന്നെയോ പഠിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ജീവനറ്റ ശരീരം രാസലായനിയിൽ സൂക്ഷിച്ചു വീണ്ടും വീണ്ടും കീറിമുറിച്ച് പഠിക്കാൻ കൈമാറുന്നു. ഇങ്ങനെ മാതൃകയാകാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ. ധീരമായ ഇത്തരം തീരുമാനങ്ങൾ സമരം തന്നെയാണ്. അമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ മാതൃകയാകാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ എന്നൊരു ഭാഗമുണ്ടല്ലോ. ജീവനറ്റ ശരീരം രാസലായനിയിൽ സൂക്ഷിച്ച് വീണ്ടും വീണ്ടും കീറിമുറിച്ച് പഠിക്കാൻ കൈമാറുന്നു. ഇങ്ങനെ മാതൃകയാവാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ കഴിയൂ. ഇതൊക്കെ കേട്ടിട്ട് പരലോകത്ത് നിന്ന് TP ചന്ദ്രശേഖരൻ എ റഹീമിന് ഒരു ലാൽസല നീട്ടി അടിച്ചിട്ടുണ്ട്. കാര്യം, അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ 51 വെട്ടിക്കീറിയിട്ടാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്. അപ്പോൾ അദ്ദേഹം പരലോകത്തിരുന്ന് ഒരു ഹായ് തരുന്നുണ്ട്, സ്വീകരിക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. റഹീമേ, നിങ്ങൾ ഏതർത്ഥത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതുപോലെ മാതൃകയാവാൻ പറ്റൂ എന്ന് പറഞ്ഞത്? റഹീമേ, ഇന്നത്തെ കാലത്ത് നിരീശ്വരവാദികളായിട്ടുള്ളവർ അവരിൽ ചിലർ മരണശേഷം അവരുടെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മതവിശ്വാസികളായിട്ടുള്ളവരുമുണ്ട്. ഒരുപക്ഷേ മുസ്ലിം മതസ്ഥരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ളവർ ചെയ്യില്ലായിരിക്കാം, അവർക്ക് അവരുടെ മത ആചാരം പ്രകാരം തന്നെയുള്ള കബറടക്കമായിരിക്കാം അവർ നടത്തുന്നത്. പക്ഷേ ഒട്ടുമിക്ക മറ്റ് മതത്തിൽ നിന്നും ഉള്ളവരിൽ അവരുടെ മരണശേഷം അവരുടെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാറുണ്ട്. ലോകത്തെല്ലായിടത്തും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റൂ എന്ന് എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നേയില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇവിടെ കേരളത്തിൽ 2-3 തവണ മുഖ്യമന്ത്രിയാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതായത് CPMൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരിക്കുകയും ചെയ്ത ആളാണല്ലോ EK നയ്യനാർ. അദ്ദേഹം അന്തരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ശരീരം ഏത് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ കീറി മുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലുണ്ടോ? ഞങ്ങളുടെയൊക്കെ അറിവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അത് ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അതിൻ്റെ അസ്ഥിയൊക്കെ എടുത്ത് വിധിപ്രകാരം തന്നെ അത് കടലിൽ നിമജ്ജനം ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ഒന്നല്ല, 10 100 എത്ര കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം വേണമെങ്കിലും ഇതുപോലെ പറയാൻ പറ്റും. അതിൽ ചിലരൊക്കെ ഒരുപക്ഷേ അവരുടെ ശരീരം മരണശേഷം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്ത് കാണാം. ഇത് തന്നെ മറ്റു പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ട്. ഏത് പാർട്ടിക്കാരാണ് ചെയ്യാത്തത്? ഒരുപക്ഷേ മുസ്ലിം ലീഗ് പോലുള്ളവർ ചെയ്യില്ലായിരിക്കാം. പക്ഷേ ഇതൊക്കെ എന്തോ വലിയ ആന കാര്യമാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോഴാണ് ഇതേപോലെ ഭൂമിയിൽ നിൽക്കാൻ നേരമില്ലാതെ ഇങ്ങനെ എയറിലോട്ട് പറന്നു പോവേണ്ടി വരുന്നത് എന്ന് റഹീമെങ്കിലും മനസ്സിലാക്കണം. ശരിയാണ്, സീതാറാം യെച്ചൂരിയുടെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എഴുതി വെച്ചിരുന്നു, നല്ല കാര്യം, മരണശേഷം അവരുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് അവരുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കപ്പെടും. അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച്
ഇതൊക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ചെയ്യുന്നതാണ്, ഇത് ഞങ്ങളുടെ ഞങ്ങളാണ് മാതൃക കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർ നിന്ന് ചിരിക്കത്തുള്ളൂ. കാര്യം ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മുടെ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം വിട്ടേക്കോ, പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഇ കെ നയനാർ. ഞങ്ങളുടെ ആരുടെയും അറിവിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു മെഡിക്കൽ കോളേജിലുമില്ല. അത് ഹൈന്ദവ ആചാരപ്രകാരം വിധിപൂർവം ദഹിപ്പിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ അസ്ഥിയെല്ലാം കടലിലൊഴുക്കി ആ ആചാരപ്രകാരം തന്നെ ചെയ്യുകയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി. ഒരുപക്ഷെ റഹീം നാളെ താങ്കളുടെ മരണശേഷം ഒരുപക്ഷെ അത് താങ്കളുടെ വിശ്വാസം കമ്മ്യൂണിസ്റ്റ് ആ സമയത്തും ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് മതത്തിലാണോ ഉള്ളവർ അവർക്കൊക്കെ വിശ്വസിക്കാമെന്നിങ്ങനെ അയഞ്ഞ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ താങ്കൾ ഏത് സമുദായത്തിലാണോ, മുസ്ലിം സമുദായമാണെങ്കിൽ അതിൻ്റെ ആചാരപ്രകാരം തന്നെയായിരിക്കും ഖബറടക്കുക. യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്നിരിക്കെ ഇതാരും ഇത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ ഉള്ള ഒരു സത്യം ആണ് എന്നിരിക്കെ തന്നെ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തോ വലിയ ആനക്കാര്യമാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ തേയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. റഹീമിനോട് വേറെയൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.